യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ടിൻറ്റു സോജൻ, ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 6 തവണ ILTS എക്സാം എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് 6 ടൈംസ് ഞാൻ എഴുതിയപ്പം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇത്തവണ ഏതൊക്കെയായാലും ഞാൻ കിട്ടും, എനിക്ക് കിട്ടിയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരുന്ന സമയത്ത് റിസൾട്ട് വന്നു, ഞാൻ പൊട്ടി. സാധാരണ 1-ന് 2-നൊക്കെ പോകുന്ന സമയത്ത് ഇപ്രാവശ്യം 2-എണ്ണത്തിന് പോയി. അതും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന 2 മോഡ്യൂളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഇനി ഒരിക്കലും ഞാൻ ILTS എഴുതിയാലെന്ന് തീരുമാനിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ എന്നെ നിർബന്ധിച്ചു, നീ 1 തവണയും കൂടി എഴുതുക, ഇനി നിന്നോട് പറയില്ല ആരും എഴുതാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓ എഴുതാം, എന്നാലും എഴുതണോ, ഭയങ്കര ടെൻഷൻ. അപ്പം എന്നോട് ചേച്ചി പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം, ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം, ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഒപ്പം 2 ആം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് എക്സാമിനുള്ള ഡേറ്റ് എടുക്കാൻ എൻ്റെ ചേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് 25 ആണ് എൻ്റെ ILTS എക്സാമിൻ്റെ ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു പ്രാവശ്യം ശുശ്രൂഷകൾ സംബന്ധിച്ച് കഴിഞ്ഞിട്ട് മതി എക്സാം എഴുതുമെന്ന് വിചാരിച്ചു. അങ്ങനെ 16 ആം തീയതി ഇവിടെ വന്ന് ശുശ്രൂഷകൾ സംബന്ധിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. ഉടുമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടിയാണ് പോയത്. എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, പ്രാർത്ഥന പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എക്സാം എഴുതാൻ പോവാണ്, നീ പുറത്തിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവൾ പറഞ്ഞ്, ശരി, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. എക്സാമിന് കയറി. ഫസ്റ്റ് ലിസണിങ് ആയിരുന്നു. ലിസണിങ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ 36 ആൻസർ എഴുതിക്കൊണ്ടപ്പോൾ 40 കഴിഞ്ഞ് പോയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്ത് എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ സ്പീക്കിംഗ് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. റീഡിങ് ടഫായിരുന്നു, റൈറ്റിംഗ് ടഫായിരുന്നു, പക്ഷേ ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, എല്ലാം ഒരുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടുവാണെങ്കിൽ എല്ലാത്തിനും കിട്ടും, പോവുകയാണെങ്കിൽ എല്ലാത്തിനും പോകും എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. എല്ലാം ഒരുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, വിഷമിക്കേണ്ട, ഏതൊക്കെയാണ്, നമ്മൾ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇത്തവണ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, കാരണം എല്ലാ പ്രാവശ്യവും എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് ലാസ്റ്റ് റിസൾട്ട് വരുമ്പം എല്ലാവർക്കും നിരാശയായിരുന്നു ഫലം. അപ്പോൾ ഞാനിങ്ങനെ റിസൾട്ട് വരികയാണ്. 8 ആം തീയതി 12 മണിയായപ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ വിളിക്കാൻ തുടങ്ങി, റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, ആരും പ്രതീക്ഷിക്കേണ്ട, ഞാൻ നോക്കുന്നൊന്നും ഇല്ല. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പോയിരുന്ന് റിസൾട്ട് നോക്കി. അപ്പം എനിക്ക് ഇന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് 7.5 ബാൻഡാണ് മൈ ഓവറോൾ സ്കോർ. പിന്നെ ലിസണിങ് 7.5, റീഡിങ് 7.5, സ്പീക്കിംഗ് 7.5 ആൻഡ് റൈറ്റിംഗ് 6.5. അതായിരുന്നു എനിക്ക് UKക്ക് വേണ്ട സ്കോർ. എനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു, എല്ലാവരും ഹാപ്പിയായി. അടുത്ത ഞാൻ ഫസ്റ്റായിട്ട് UKക്കുള്ളൊരു ഇൻ്റർവ്യൂ, സ്കൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ പാസ്സായി, CBT എക്സാം എഴുതി. അതെല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ പാസ്സായി. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനീശോയ്ക്കും 1000 നന്ദി. താങ്ക് യു ജീസസ് ആൻഡ് താങ്ക് യു മദർ മേരി.